ഇപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് വരുന്ന ഒരു രാജ്യമായി കാനഡ മാറിയിരിക്കുന്നു. ഇപ്പോൾ മോൺട്രിയലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് മോൺട്രിയൽ. സിറ്റിക്ക് ചുറ്റോട്ടതുമായ ഇതുപോലെ ധാരാളം പാർക്കുകളും അതെല്ലാം നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് പോർട്ടിന് സമീപമുള്ള ഒരു പാർക്കാണ്. യുകെയും കാനഡയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാനഡയിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സേതുവാണ്. എന്നായിരുന്നു കാനഡയിലോട്ട് വന്നത്? എന്റെ കോഴ്സ് 2018 ഡിസംബറിനാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ഇയർ കോഴ്സ് ആയിരുന്നു. ഞാൻ പഠിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ആൻഡ് 2020 ജാനുവരിയിൽ ഞാൻ പാസ് ഔട്ട് ആയി. ഏത് കോഴ്സ് കഴിഞ്ഞിട്ടായിരുന്നു വന്നത്? ഞാൻ പ്ലസ് 2 ഉണ്ടായിരുന്നു. പഠിക്കാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ജോലി കിട്ടാനൊക്കെ എളുപ്പമായിരുന്നു? പഠിക്കാൻ എളുപ്പമായിരുന്നു. ജോലി കിട്ടാൻ ഞാൻ വന്ന ഇടയ്ക്ക് എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വന്ന് പോസ്റ്റ് പാൻഡമിക് പാടാണ്. കാരണം പിള്ളേർക്ക് ജോലി കിട്ടാൻ ഇപ്പം പാടാം കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ അന്ന് ഭയങ്കര എളുപ്പമായിരുന്നു. എവിടെയാണ് വന്നത്? ഞാൻ വന്നിറങ്ങിയത് മിസ്സാഗ എന്ന് പറഞ്ഞ സിറ്റിയായിരുന്നു. അവിടെയാണ് എയർപോർട്ട് ഉള്ളത്. കോളേജും അവിടെ അടുത്ത് തന്നെയായിരുന്നു. ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഷെഡൻ കോളേജിൽ ഞാൻ പഠിച്ചത്. കാരണം മലയാളികളൊക്കെ അവിടെ ഉണ്ടോ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ആ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇന്ത്യക്ക് തന്നെ ലൈക് ഇപ്പോഴത്തെ എൻ്റെ നിലവിലത്തെ ഫ്രണ്ട്സും എൻ്റെ ഒപ്പം പഠിച്ചവർ തന്നെയാണ്. എല്ലാവരും തന്നെ എഞ്ചിനീയറിംഗ് ആയിരുന്നു. സോ സെയിം കോഴ്സ് സെയിം വീട് അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സ്. ഏത് കോഴ്സാണ് എടുത്തത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ എത്ര വർഷത്തെ കോഴ്സായിരുന്നു? അപ്പോൾ അതിന് എങ്ങനെയായിരുന്നു? എത്ര ഫീസായി? സോ 2 ഇയർ കോഴ്സ് ആയിരുന്നു. ഒരു സെമസ്റ്റർ 9,000 ഡോളർ ആണ് ഒരു സെമസ്റ്ററിൻ്റെ ഫീസ്. അപ്പോൾ ഈ 2 വർഷത്തെ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ എത്ര സെമസ്റ്റർ ആയിട്ടാണ് നമുക്ക് പഠിക്കുന്നത്? 2 വർഷം ബേസിക്കലി 4 സെമസ്റ്റർ. അതിൽ ഫസ്റ്റ് 2 സെമസ്റ്റർ ഒരുമിച്ചായിരിക്കും. ഏകദേശം 36,000 ആണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ 2 വർഷത്തെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അതായത് 2 സെമസ്റ്റർ ഫീസ് നമ്മൾ ഓൾറെഡി പെയ്ഡ് ആയിരിക്കണം. വരും അവർ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് അല്ലേ? ബാക്കി നമുക്ക് വർക്ക് ചെയ്ത് വേണം ഉണ്ടാക്കി അടയ്ക്കാൻ തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ അത് അടയ്ക്കാനായിട്ട് നമുക്ക് പറ്റുമോ? പറ്റും. ഐ മീൻ കഷ്ടപ്പെടണം. കുറേ പിള്ളേർക്ക് പറ്റാറില്ല. പക്ഷേ ഇല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ജോലിയാണ് പ്രധാനമായിട്ടും സ്റ്റുഡൻസിന് കിട്ടുന്നത് കാനഡയിൽ വരുമ്പോൾ? ജനറലി ലൈക്ക് ബേസിക് പേ ഉള്ള ജോലികൾ കിട്ടാറുള്ളൂ. കോഫി ഷോപ്പിലെ വർക്ക്, ക്ലീനിങ് വർക്ക്, ഡിഷ് വാഷിംഗ്, അങ്ങനത്തെ ബേസിക് ജോലികൾ കിട്ടാറുള്ളൂ. അതായത് ഒരു മണിക്കൂറിന് നമുക്ക് എത്ര ഡോളറാണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പോഴത്തെ ബേസിക് എനിക്ക് 14.25 to 14.5 എന്ന് തോന്നുന്നു. സോ ആ ബേസിക് പേ കിട്ടുന്നു. ടാക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസം നമ്മളിപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ക്യാഷ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും? പാർട്ട് ടൈം ചെയ്യുമ്പോൾ ടാക്സ് പിടിക്കുന്നത് ഭയങ്കര കുറവാണ്. സോ ഓൾമോസ്റ്റ് $14 പെർ അവർ ടാക്സ് ആഫ്റ്റർ കിട്ടും നമുക്ക്. ആ ഡബ്ബിന് ടാക്സ് പിടിക്കുന്നത് ഭയങ്കര കുറവാണ്. ഒരു ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ജോലി ചെയ്യാന്നുള്ള അങ്ങനെയുള്ള നിബന്ധനകളുണ്ട്? ഉണ്ടായിരുന്നു. ഞാൻ വന്നിടയ്ക്ക് 20 hours ആയിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഇപ്പൊ കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര മണിക്ക് വർക്ക് ചെയ്യാം ഗവൺമെന്റ് കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നു. ആ റോഡ്സ് ജോലി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോഫി ഷോപ്പ്സ് അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ അപ്ലൈ ചെയ്തു മാളുകളിലൊക്കെ പോയി ചുമ്മാ റെസ്യൂംസ് കൊടുക്കും. അപ്പൊ ലോകത്തിലെ ഏത് രാജ്യത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള ജോലി പലപ്പോഴും കിട്ടണമെന്നില്ല. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊരു സിസ്റ്റം എടുത്തിട്ട് അവിടെ ജോലി ഒന്നും ചെയ്തിട്ടില്ല, ഫുൾ ടൈം പഠിക്കുകയായിരുന്നു. അപ്പോൾ യുകെയോ കാനഡയോ ഏത് രാജ്യമായിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ജോലിയാണ് കിട്ടുന്നത് അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന രീതിയാണുള്ളത്. കോഫി ഷോപ്പ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ജോലി ചെയ്താലേ. അപ്പോൾ എവിടെ ജോലി ചെയ്താലും നമുക്ക് ബേസിക് സാലറി കിട്ടുന്നത്. അതെ, പാർട്ട് ടൈം ആയിട്ട് ചില സ്ഥലങ്ങളിൽ കൂടുതൽ കിട്ടും. ഇല്ല, പക്ഷേ ലൈക്ക് സ്റ്റുഡൻസ് ആണെന്ന് അറിയുമ്പോൾ തന്നെ അവർ ആ ഒരു പേ കൊടുക്കത്തുള്ളൂ. ആൻഡ് ജനറലി ഇവിടെ സ്റ്റുഡൻസ് കുറേ വർക്ക് കൊടുക്കും ലെസർ പേയിൽ, കാരണം അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട്. സോ ആ ലൈക്ക് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഹയർ ചെയ്യാൻ സന്തോഷമായിരിക്കും. പക്ഷേ ആ ബേസിക് പേ കൊടുക്കും, അത് കൂടുതൽ കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. അതായത് കാനഡയിൽ പ്ലസ് ടു കഴിഞ്ഞ് വന്ന സമയത്ത് എത്ര വയസ്സിലാണ് കാനഡയിൽ വരാൻ പറ്റിയത്? എനിക്ക് 17 വയസ്സിൽ കാനഡയിൽ വന്നു. ഇപ്പോൾ വന്നിട്ട് എത്ര വർഷമായി? 4 വർഷമായി. അപ്പോൾ പരമാവധി നേരത്തെ ഇതുപോലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യണം ഏറ്റവും നല്ലത്. പലരും ഡിഗ്രി മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് വരിക. പരമാവധി നേരത്തെ വരുവാണെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജുകളുണ്ടല്ലേ. എനിക്ക് പ്രായം കുറവായതുകൊണ്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. കമ്പയർ ടു ഞാൻ ഇച്ചിരി നാളും കൂടി നാട്ടിലിരുന്നായിരുന്നെങ്കിൽ ഈവൻ എനിക്കത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ജോലി കണ്ടുപിടിക്കാൻ പാടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാനും ഇപ്പോൾ ലൈക്ക് അഡാപ്റ്റേഷൻ ആൻഡ് താങ്ക്ഫുള്ളി ലൈഫ് സ്റ്റൈലൊക്കെ എല്ലാം ഓക്കെയാണ്. സോ അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ടായി. ആൻഡ് ഓൾസോ ഇനി എനിക്ക് കുറേ സമയം കൂടി ഉണ്ട് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനും സംഭവങ്ങളൊക്കെ. കമ്പയർ ടു ലെറ്റ്സ് ഞാനൊരു ഡിഗ്രി ആയിട്ട് വന്നായിരുന്നെങ്കിൽ കുറേ കൂടി പാടായിരുന്നു. അപ്പോൾ കൂടെ ഈ കോഴ്സ് എങ്ങനെയാണ്, നമുക്ക് എളുപ്പമാണോ നാട്ടിലെ കോഴ്സുകളൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ? സ്കൂളിലെ ആ സിസ്റ്റമൊക്കെ മാറിയില്ല. കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടുത്തെ ഒരു പുതിയൊരു രീതിയിലോട്ടാണ് നമ്മൾ വരിക. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഈ കോഴ്സൊക്കെ പാസ്സാകാൻ പറ്റുമോ, എളുപ്പമാണോ? കോഴ്സ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എൻ്റെ എഞ്ചിനീയറിംഗ് ആയിരുന്നു, സത്യം പറയുന്നത് പാടായിരുന്നു. പക്ഷേ ഓൾദോ എനിക്ക് എൻ്റെ ഒപ്പം എഞ്ചിനീയറിംഗ് നാട്ടിൽ ഓൾറെഡി പഠിച്ചു വന്ന ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു കോഴ്സ് ഫെയിൽ ചെയ്യുവാണെങ്കിൽ നാട്ടിലെ പോലെ സപ്ലൈക്ക് 200-300 രൂപ ഒന്നുമല്ല, ഇവിടെ ലൈക്ക് $2,000 ഒക്കെ ആവും. സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കഷ്ടപ്പെട്ട് എന്തായാലും ഈസിലി പാസ്സാവാം. പക്ഷേ ആ ലൈക്ക് ഈസി കോഴ്സുകളുണ്ട്. ലെറ്റ്സ് സേ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, സോഷ്യൽ സർവീസ് വർക്ക്, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ലൈക്ക് സ്റ്റുഡൻസ് ജസ്റ്റ് PR-നൊക്കെ വേണ്ടി എടുത്ത് മാത്രം വരുന്ന കോഴ്സാണ്. അതൊക്കെ എടുക്കുവാണെങ്കിൽ കുറേ കൂടി ഈസി ആയിരിക്കും കമ്പയർ ടു എഞ്ചിനീയറിംഗ് ഞാൻ എടുത്ത പോലെ. പക്ഷേ അതും പാസ്സാവാൻ വലിയ പാടുന്നുണ്ട്. ഓൾസോ എനിക്കറിയാം ഫ്രണ്ട്സ് ലൈക്ക് ചില ഫ്രണ്ട്സ് എൻ്റെ ആക്ച്വലി 4-5 years എക്സ്ട്രാ പഠിച്ചവരുണ്ട്. ലൈക്ക് ജസ്റ്റ് അവർക്ക് കോഴ്സ് പാടായി തോന്നിയുണ്ട്. പക്ഷേ ആ ജനറലി ലൈക്ക് ഇച്ചിരി എഫോർട്ട് ഇടുവാണെങ്കിൽ പാസ്സാവുന്നുള്ളൂ. ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന രീതിയിലാണോ ഈ കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്?
സത്യം പറഞ്ഞാൽ പാടാ. ഞാൻ പഠിച്ച കോളേജിൽ എസ്പെഷ്യലി ഷേഡനിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ പാടായിരുന്നു. ഫസ്റ്റ് സെമസ്റ്റർ ഈസി ആയിരുന്നു, പക്ഷേ അതിൻ്റെ ലൈക്ക് സെക്കൻഡ് തേർഡ് ഫോർത്ത് സെമസ്റ്റർ എസ്പെഷ്യലി തേർഡ് ഫോർത്ത് സെമസ്റ്റർ ഭയങ്കര പാടായിരുന്നു. എനിക്ക് താങ്ക്ഫുള്ളി എല്ലാ കോഴ്സും പാസ്സാവാൻ പറ്റിയായിരുന്നു. പക്ഷേ ഓൾദോ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചിലർക്ക് ഒന്നോ രണ്ടോ കോഴ്സ് പോയവരുണ്ട്, അവർ രണ്ടാമത്തെ ട്രയൽ വീണ്ടും എഴുതിയെടുത്തു. ചില ആൾക്കാർ എസ്പെഷ്യലി കുറേ വർക്കൊക്കെ ചെയ്യാൻ നോക്കും, പക്ഷേ ആ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന പൈസ ഫുള്ള് ലൈക്ക് ഒരു കോഴ്സിൻ്റെ ഒരു പർട്ടിക്കുലർ കോഴ്സ് പോകുകയാണെങ്കിൽ അതിന് പോകും. സോ അത് കാര്യമില്ല. സോ ലൈക്ക് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. 20 അവേഴ്സ് വർക്ക് ചെയ്തിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റി, ആൻഡ് അറ്റ് ദി സെയിം ടൈം കോഴ്സ് ഒന്നും ഫെയിൽ ആവാതെ പാസ് ആവാൻ പറ്റുവാണെങ്കിൽ ഗ്രേറ്റ്. ഒന്നോ രണ്ടോ പട്ടികളൊക്കെ ആയിട്ടാണ് സാധാരണ ഇവിടെ ആളുകൾക്ക് നടക്കാറ്. പക്ഷെ 10-15 ഡോഗ്സുമായിട്ടാണ് ഇപ്പൊ ഒരു ലേഡി ആയാലും പോയത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പൊ കോഴ്സ് പാസ്സായി, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? സോ ഇപ്പം ഞാൻ വർക്ക് പെർമിറ്റിലാണ്, എൻ്റെ സ്റ്റഡി പെർമിറ്റ് മാറി വർക്ക് പെർമിറ്റായി. ഞാൻ ഇപ്പോൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് പി ആറിന് വേണ്ടി. എൻ്റെ എക്സ്പീരിയൻസ് തീർന്നു, ഹോപ്പ്ഫുള്ളി സൂൺ വിതിൻ 1 ഇയർ എനിക്ക് പി ആർ കിട്ടും. അപ്പോൾ ഈ പി ആർ കിട്ടുന്നതിനൊക്കെ എന്താണ് ഇവിടുത്തെ ക്രൈറ്റീരിയ പ്രധാനമായിട്ട്? പി ആർ കിട്ടാനായിട്ട് പർട്ടിക്കുലർ ജോബ് കാറ്റഗറി ഉണ്ട്, ലോഗ് പി എന്ന് പറഞ്ഞ ജോബ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യണം. അത് അതിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പി ആറിന് വേണ്ടിയെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻവിറ്റേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുപോലെ കാനഡയിൽ തന്നെ പൊതുവായ ഒരു നിയമമല്ല എല്ലായിടത്തും ഉള്ളത്. ഓരോ പ്രൊവിൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമങ്ങൾ. പി ആർ കിട്ടാനുള്ള എളുപ്പം, അവർക്ക് കൂടുതൽ പോയിന്റ് നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏത് പ്രൊവിൻസിലാണ് ഇപ്പോൾ ചെയ്തുള്ളത്? ഒണ്ടാരിയോ പ്രൊവിൻസ്. അപ്പോൾ അവിടെ പി ആർ കിട്ടാനുള്ള പോകണം. ഇപ്പോൾ ഓരോ പ്രൊവിൻസിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് അവിടെ പി ആർ കിട്ടുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ കാനഡയിൽ പല നിയമങ്ങളാണ്, പല പ്രൊവിൻസിനെ അനുസരിച്ച് പല രാജ്യങ്ങളിലും ആ ഒരു രീതിയല്ല. എന്നാൽ കാനഡയിൽ വരുമ്പോൾ ഏത് ഏരിയ സെലക്ട് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് അവിടെ പി ആർ എപ്പോൾ കിട്ടും എന്നതൊക്കെ തീരുമാനിക്കുക. അതിനെ പോയിന്റ് ബേസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏത് പ്രൊവിൻസിലാണുള്ളത് സേതു? ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒണ്ടാരിയോ. ഒണ്ടാരിയോ. അവിടെ എങ്ങനെയാണ് പി ആർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ? അവിടെ പി ആർ കിട്ടാൻ നല്ലൊരു പാടാണ്. നിലവിലത്തെ പോയിന്റ്സ് ഭയങ്കര ഹൈ ആണ്. സോ എല്ലാവർക്കും അത് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിതിൻ നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് 1 ഇയർ പി ആറിന്റെ പോയിന്റ്സ് കുറഞ്ഞു വരുന്നതാണ് ആൾക്കാർ പറയുന്നത്. പലരും ഇവിടെ എളുപ്പത്തിൽ പി ആർ കിട്ടി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് വരിക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഏരിയ ആണ് ഏറ്റവും നല്ലത്? ജനറലി എല്ലാവരും ഒണ്ടാരിയോ വരെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് 60% ഓഫ് പോപ്പുലേഷൻ ഓൾ അക്രോസ് കാനഡ ഇവിടെ തന്നെ ഉള്ളത്. പക്ഷേ ആ ലൈക്ക് പി ആറിന് വേണ്ടെങ്കിൽ, സോ ബേസിക്കലി ലക്കി ആണെങ്കിൽ നല്ല ജോബ് കിട്ടും. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള പർട്ടിക്കുലർ ജോബിൽ വരുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ പ്രൊവിൻസിൽ പോകും. ആ പ്രൊവിൻസിൽ പോയിട്ട് അവർ ചില ബാക്കി എല്ലാ പ്രൊവിൻസുകളിലും പോയിന്റ്സ് കുറവാണ്, അവരുടെ ക്രൈറ്റീരിയാസ് കുറവാണ്. സോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 6 മാസത്തിനുള്ളിൽ പി ആർ ഒക്കെ റെഡിയാക്കി ആൾക്കാർ തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. സോ അങ്ങനെയും അങ്ങനെയുള്ള സംഭവമുണ്ട്. സോ ലൈക്ക് പി ആർ കിട്ടാൻ പാടുള്ള കാര്യങ്ങളല്ല. ആൻഡ് ഓൾസോ ലൈക്ക് ഇൻഫർമേഷൻ, എത്ര ഇൻഫർമേഷൻ അത്ര നല്ലതാണ്. നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. സോ ബേസിക്കലി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ പോയിന്റ് കിട്ടുമെന്നും പേടിയുണ്ടെങ്കിലും പേടിയുടെ ആവശ്യമൊന്നുമില്ല. ലെറ്റ്സ് അങ്ങനെ പ്രശ്നം വരുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രൊവിൻസ് വേറെ പ്രൊവിൻസ് ചെയ്തിട്ടുണ്ട്. ആൽബർട്ട ലെറ്റ്സ്, കാരണം ഇപ്പോൾ ആൽബർട്ടയിൽ കുറേ വരുമെന്നുണ്ട്. സോ ആൽബർട്ട അങ്ങനെയുള്ള പ്രൊവിൻസുകളിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും ഏത് ജോലി ചെയ്താലും പോയിന്റ് മീറ്റ് ആവും. ആൻഡ് ദെൻ പി ആറിന് അപ്ലൈ ചെയ്ത് അവിടെ പി ആർ കിട്ടി തിരിച്ചുകൊണ്ടാണ് വരാൻ തോന്നുന്നത്. കാനഡയിൽ വരുന്ന സ്റ്റുഡൻസ് എപ്പോഴാണ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുക? സോ വരുമ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാം, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ 20 അവേഴ്സ് ആയിരുന്നു റൂൾ. ഇപ്പോൾ നിലവിൽ 20 അവേഴ്സിനുള്ള റൂൾ മാറ്റി എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം കോഴ്സ് ചെയ്യുന്നതിനിടയ്ക്ക്. പക്ഷേ വർക്ക് പെർമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കോഴ്സ് തീരുമ്പോൾ വർക്ക് പെർമിറ്റിന്റെ എക്സ്പയറി ആവും. ദെൻ നമ്മൾ വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞിട്ട് റൂൾ അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ അതിന് 3-4 മന്ത്സ് എടുക്കും. കോവിഡ് കഴിഞ്ഞപ്പോൾ കൂടുതലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ലൊരു അതിൻ്റെ ടൈം ഗ്യാപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. സോ വൺസ് വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം, 40 അവേഴ്സ് പെർ വീക്ക്. എപ്പോഴാണ് നമുക്ക് ഈ ഫുൾ ടൈമിലോട്ട് മാറാനായിട്ട് സാധിക്കുന്നത്? ബേസിക്കലി വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ. വർക്ക് പെർമിറ്റ് ആണ് നമുക്ക് ലൈക്ക് ലീഗലി ഫുൾ ടൈം ആയിട്ട് ഈ കൺട്രി വർക്ക് ചെയ്യാനുള്ള അവകാശം തരുന്നത്. അതിന് എത്ര നാൾ താമസം എടുക്കും നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ? അതിന് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് 3-4 മന്ത്സിൽ വരേണ്ടതാണ്. അല്ലെങ്കിൽ ഇച്ചിരി കൂടി അടുത്ത് വന്നുകൊണ്ടിരുന്നതാണ് പോസ്റ്റ് പാൻഡമിക്. പക്ഷേ പാൻഡമിക് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് 1 ഇയർ 2 എടുത്തായിരുന്നു. പക്ഷേ നിലവിൽ അത് ടൈം കുറഞ്ഞ് ഇപ്പോൾ 3-4 മന്ത്സ് കിട്ടുന്നതാണ് എനിക്കറിയാൻ പറ്റിയത്. എന്തുകൊണ്ടാണ് കാനഡ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? കേരളത്തിലെ സാധ്യതകളൊക്കെ ധാരാളം ഉള്ളൊരു സമയം കൂടിയാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ കാനഡയിലോട്ട് വരാനായിട്ടൊരു തീരുമാനമെടുത്തത്? ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ബിൽഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഗവൺമെന്റ് സിസ്റ്റം ഓൾസോ ഇവിടെ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഈസിയാണ്. ട്രാഫിക് സിസ്റ്റം ഇവിടുത്തെ ആക്ച്വലി ഭയങ്കര സേഫ് ആൻഡ് കംഫർട്ടബിൾ ആണ് കമ്പയർ ടു നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ കേരളത്തിലോട്ട് നമ്മൾ പോകാനായിട്ട് പല സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നില്ല. ഒരു തവണ കാനഡയിലോ ഏതെങ്കിലും വികസിത രാജ്യത്ത് വരുവാണെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണ് പദ്ധതി കയറാറ്. അപ്പോൾ അതുകൊണ്ട് പ്രധാന കാരണമായിട്ടാണ്. സോ ബേസിക്കലി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾസോ ഇവിടെ ഒരു കരിയർ സെറ്റിൽ ചെയ്ത് ഇവിടെ സെറ്റിൽ ആകാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്, സെക്യൂർ ഫ്യൂച്ചർ ആയിരിക്കും. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരള അതിന് സ്യൂട്ടബിൾ അല്ലെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? യാ, കാരണം അവിടെ പാടാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ജോലി സാധ്യതകളൊക്കെ കുറവാണ്, സാലറിയും കുറവല്ലേ?
കാനഡയിൽ വന്നു കഴിഞ്ഞാൽ പി ആറിന് എങ്ങനെയാണ് അപേക്ഷിക്കുക, അതിന്റെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പറയാമോ? വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് ബേസിക്കലി 1 ഇയർ എക്സ്പീരിയൻസ് നോക്ക് ബി അല്ലെങ്കിൽ നോക്ക് എ ജോബ് കാറ്റഗറിയിൽ വേണം. 1 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ നമ്മുടെ പോയിന്റ്സ് ഗവൺമെന്റ് ഡ്രോ ചെയ്യുന്ന പോയിന്റ്സുമായിട്ട് മീറ്റ് ആവണമെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ വരും. ബേസിക്കലി ആ ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ട് 1 ഇയർ അറൌണ്ട് ടൈം ഗ്യാപ്പ് ഉണ്ട് പി ആർ വരാൻ വേണ്ടി. പി ആർ കിട്ടുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് കാനഡയിൽ? നമ്പർ 1 എഡ്യൂക്കേഷൻ ഒക്കെ ലെസ് എക്സ്പെൻസീവ് ആവും. അറൌണ്ട് 1/5 ഓഫ് വാട്ട് യു പേ ബിഫോർ ലെറ്റ്സ് സേ പി ആർ. സോ അത് ആവും അതൊന്ന്. പിന്നെ അതിന് മുകളിൽ വീട് വാങ്ങണമെങ്കിൽ ഈസി ആവും. പി ആറിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ട്രാവലിംഗ് ടു യു എസ് അവിടുത്തെ വിസ അപ്ലൈ ചെയ്യലൊക്കെ കുറേ കൂടി ഈസി ആവും. അങ്ങനെ അങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. ഹയർ സ്റ്റഡീസിനൊക്കെ സാധ്യതകൾ കൂടുതലല്ലേ? അതെ, ഹയർ സ്റ്റഡീസിന് സാധ്യതകൾ കൂടുതൽ. അതിന് മുകളിൽ തന്നെ ലൈക്ക് മെയിൻ കാര്യം എസ്പെഷ്യലി എൻ്റെ കണ്ടീഷനിൽ ലൈക്ക് ഇവൻ ഞാൻ എനിക്കിപ്പോൾ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഭയങ്കര ഫീസ് കൊടുക്കേണ്ടി വരും. കമ്പയർഡ് ടു എനിക്കൊരു പി ആർ ഉണ്ടെങ്കിൽ വളരെ വളരെ കുറവായിരിക്കും. സോ അത് ഇവൻ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാം. സോ അങ്ങനെ അങ്ങനെ കുറേ അഡ്വാൻറ്റേജ്. ആൾക്കാർക്ക് മോർ കംഫർട്ടബിൾ ആയിരിക്കും നമ്മളെ ഹയർ ചെയ്യാനായിട്ട് നമുക്ക് പി ആർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഞങ്ങൾ ആൻസർ ചെയ്യാം. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.